ലൈവ് വിത്ത് എൻ എൻ എസ് എന്ന് പറയുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇത്തവണത്തെ എപ്പിസോഡ് ഹനുമാൻ ലംഗൂറിനെ കുറിച്ചാണ്, അതായത് ഹനുമാൻ കുരങ്ങിനെ കുറിച്ച്. ഹനുമാൻ കുരങ്ങിനെ നിങ്ങൾ പല ഭാഗത്തും കണ്ടിട്ടുണ്ടാവും. നമ്മളുടെ കേരളത്തിലാണെങ്കിൽ ചിന്നാർ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്ത് തന്നെയുണ്ട്. അവനാണെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നിന്നുള്ള കുറച്ച് വ്യത്യസ്തമുണ്ട്. ഒരു തൊപ്പി പോലെയാണ് ചിന്നാറിലുള്ള ഹനുമാൻ ലംഗൂറിൻ്റെ തലയിലുള്ളത്. അത് വേറെ സ്പീഷ്യസ് ആയിട്ടാണ് ഗവേഷകർ കരുതുന്നത്. ഇപ്പോൾ പിന്നെ ബന്ദിപ്പൂരെല്ലാം ഉണ്ട്, മുതുമലയിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഹനുമാൻ ലംഗൂർ എത്തരത്തിലാണ് കാട്ടിൽ വസിക്കുന്നത്? ഏതെല്ലാം ജീവികളുടെ കൂടെയാണ് കാട്ടിൽ വസിക്കുന്നത്? ഏതെല്ലാം ജീവികളാണ് ഇവൻ്റെ അക്രമകാരികൾ, അതിൽ എതിരാളികൾ? അതായത് ഏതെല്ലാം ജീവികളാണ് ഇവരായിട്ട് സൗഹൃദം പങ്കിടുന്നത് എന്നെല്ലാം നമ്മളുടെ ഈ പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നതാണ്. ഒരു ദിവസം ഏർലി മോർണിംഗിലാണ് ഇവരുടെ ശബ്ദം ഞാൻ കേട്ട് മുന്നിലോട്ട് വരേണ്. അതായത് മസ്നഗുഡിയിൽ സൂര്യൻ്റെ ആ സ്വർണ രശ്മി എന്നൊക്കെ സാഹിത്യത്തിൽ പറയും, അത്തരം ഒരു കാഴ്ചയെ ഞാൻ കണ്ടത്. ഇലകളൊന്നുമില്ലാത്ത ഒരു മരത്തിൽ, നമ്മൾ ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയും ആ മരത്തിന്, അതായത് കാട്ടുതീ പോലെയാണ് അതിൻ്റെ പൂക്കൾ. നമ്മളെ മുരിക്കിൻ്റെയൊക്കെ വർഗത്തിൽപ്പെട്ടാണ് പ്ലാഷ് എന്നും മലയാളത്തിൽ പറയും. ആ മരത്തിലാണ് ഏതാനും ഹനുമാൻ കുരങ്ങുകൾ, ഹനുമാൻ ലംഗൂർ എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇങ്ങനെ ഇരിക്കുന്നു. ഒരു വെയിൽ കാഞ്ഞിരിക്കുന്ന പോലെ ബാക്ക് ലൈറ്റ്, അത് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും മനോഹരമായൊരു ഇതാണ് ബാക്ക് ലൈറ്റ്. പ്രത്യേകിച്ച് ഹനുമാൻ ലംഗൂറിനെ പോലത്തെ ഒരു വന്യജീവിയുടെ ശരിക്കൊരു ഓറ, നമ്മൾ ഒരു എന്താ സ്പിരിച്വൽ ലൈറ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ അവരുടെ ദേഹത്തിന് ചുറ്റും ആ പ്രകാശം വീണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ, അതായത് ഗ്രേറ്റ് ആർട്ടിസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട് റെംബ്രാൻഡ്, അദ്ദേഹത്തിൻ്റെ ലൈറ്റിംഗ് ഉണ്ട്, ഓയിൽ പെയിൻറ്റിലെല്ലാം ഉള്ള ലൈറ്റിംഗ്, അത് ഫോട്ടോഗ്രാഫിയിലെ ഒരു പാഠവിഷയം തന്നെയാണത്. നിങ്ങളത് റെംബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ ഗൂഗിളിലെല്ലാം പരിചയം ചിലപ്പോൾ കണ്ടെന്ന് വരാം. നമ്മുടെ അടുത്ത് അത്തരം പുസ്തകങ്ങൾ ധാരാളം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആ ബാക്ക് ലൈറ്റ് ഹനുമാൻ ലംഗൂർ അങ്ങനെ കുറച്ച് ഒരു മൂന്നെണ്ണം അങ്ങനെ ഇരിക്കുന്നു. താഴേക്ക് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഇപ്പോൾ ഹനുമാൻ ലംഗൂറിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവർ താഴെ ഇറങ്ങി വന്ന് താഴത്തെ കുറേ ചെടികളിലെ കായകൾ, വിത്തുകൾ, ഇലകൾ, വേരുകളെല്ലാം തിന്നും. അപ്പോൾ താഴെ ഇറങ്ങി വരുന്നെങ്കിൽ ആ സ്ഥലം സേഫായിരിക്കണം. അപ്പോഴെന്ത് ചെയ്യും? താഴെ നിൽക്കുന്ന ചില ജീവികളുടെ സൗഹൃദമായിട്ട്, അതായത് കൂട്ട് എടുത്ത് അവർ താഴോട്ട് ഇറങ്ങി വരും. ഉദാഹരണം പുള്ളിമാൻ. പുള്ളിമാനാണ് ഇവർ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആനയാണ്. ആനയുടെ മുമ്പിൽ ഏതാനും ഹനുമാൻ ലംഗൂർ ഉണ്ട്, അപ്പുറത്തുള്ള മരത്തിലെല്ലാം ഉണ്ട്. ഇപ്പോൾ ആനയുടെ അടുത്ത് വന്നിരിക്കാൻ കാരണം ഏതെങ്കിലും ഹിംസ്ര ജന്തുക്കൾ, ഇവരെ വേട്ടയാടുന്ന ജന്തുക്കളുണ്ട്, അവരെല്ലാം വന്നാൽ അപ്പോൾ ആന അടുത്തുള്ളതിൻ്റെ പേരിൽ ഇവരെ അറ്റാക്ക് ചെയ്യാൻ ഇത്തിരി പ്രയാസമുണ്ട്. ഇപ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന്, ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഹനുമാൻ ലംഗൂർ വാച്ച് ചെയ്യും. അപ്പോൾ പെട്ടെന്നാണ് വൈൽഡ് ഡോഗ്സ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ശബ്ദം, ഒരു അലാറം കോൾ ഉണ്ട്, അതായത് അപകടം വരുന്നു, അപകടം വരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത്. അപ്പോൾ വൈൽഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ മാന പിടിക്കൽ, അതുപോലെ മറ്റുള്ള മ്ലാവിനെ പിടിക്കലൊക്കെ. അപ്പം മാനൊക്കെ അലർട്ടാവും, ഇവൻ ശബ്ദിച്ചു, അപകടം വരുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഹനുമാൻ ലംഗൂറിനെ ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് പുള്ളിപ്പുലി തന്നെയാണ്. മരത്തിൽ കയറിയും പിടിക്കും, താഴെ നിന്നൊക്കെ പിടിക്കാറുണ്ട്. ഇത് ഇപ്പോൾ വൈൽഡ് ഡോഗ് വന്നു കഴിയുമ്പോൾ ഇവർ ശബ്ദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളിമാനെല്ലാം അവിടെ നിന്ന് സ്ഥലം മാറും, പെട്ടെന്ന് മാറും, എല്ലാവരും മാറും, കാരണം ഓടിച്ചിട്ട് പിടിക്കും. ഇവരെപ്പോഴും ഇങ്ങനെ കൂട്ടുചേർന്ന് ഇര തേടുന്നത്, അതായത് മേയുന്നത്. മാൻമേയും ഇവരും താഴെ വന്നിട്ട് പല ചെടികളുടെ കായൊക്കെ കഴിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളുടെ പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്.
ഭയങ്കര ആഹ്ലാദമാണ്. കാരണം താഴെ കൂടെ കുരങ്ങൾക്ക് ഓടി ചാടി നടക്കാം, കുരങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കും. ഏതൊക്കെ ചെടി കഴിക്കണം, ഏതൊക്കെ ചെടി കഴിക്കാൻ പാടില്ല എന്നുള്ള വലിയ കുരങ്ങ് മക്കളെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ കുഞ്ഞു മക്കളെ ഇവർ കെയർ ചെയ്യുന്നത് ഭയങ്കര ഇതാണ്. നമ്മൾ ശരിക്കും നമ്മൾ നേരെ ഇവരുടെ കൂടെ വന്ന ഒരു ആൾക്കാർ തന്നെയാണെന്ന് തന്നെ വിചാരിക്കും അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ നേരെ വന്ന കുരങ്ങിൻ്റെ കുഞ്ഞിനെ ഇവൻ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ അമ്മ ഒരടി കൊടുത്താണ് അതില്ല. ഇവര് കുഞ്ഞുമക്കളെ എല്ലാ കുരങ്ങുകളും കൂടിയും സംരക്ഷിക്കും. അങ്ങനെ ഒരു ഉണ്ട്, ആനക്കൂട്ടം അങ്ങനെയുണ്ട്, കുഞ്ഞുമക്കളെ ആ കൂട്ടം തന്നെ സംരക്ഷിക്കും. അപ്പോൾ ഈ കുരങ്ങ് വർഗത്തിലും അങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ വളരെ അടുത്ത് ഉണ്ടായ ഒരു കുഞ്ഞാണത്, രോമവും ഒക്കെ വളരെ ചെറിയ രോമമുള്ളൂ. ഇവർ സ്റ്റാച്ചു പോലെ കണ്ട ഇരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് പുള്ളിമാരുണ്ട്, മേലെ മരത്തിൻ്റെ മേലെ ഇവരുടെ വാച്ചേഴ്സ് ഉണ്ട്. വാച്ച് ടവറാണ് ഓരോ മരവും. ഇപ്പോൾ ഹനുമാൻ ലംഗൂർ താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ അതിൽ ചില ആൾക്കാർ വാച്ച്മാൻമാരാവും. അവർ വാച്ച് ടവറാണ് ഇവരുടെ മരങ്ങളൊക്കെ, അതിൻ്റെ മേലെ എല്ലാം ഇരിക്കുന്നുണ്ടാവും. അത് ഹനുമാൻ ലംഗൂർ തന്നെയല്ല, കുരങ്ങ് വർഗത്തിലെ ഒരു മിക്കം നമ്മളുടെ സിംഹാലം കുരങ്ങ്, കരിങ്കുരങ്ങൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ സിഗ്നൽ കൊടുക്കും എന്തെങ്കിലും വരുമ്പോൾ. ഇതിപ്പോൾ ഇവരിങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ല, അതിൻ്റെ ഒപ്പം മാനുണ്ട്. കുരങ്ങ് നേരെ കയറിയിട്ട് ചില ഇല എല്ലാം തിന്നും, ചില കായെല്ലാം തിന്നുമ്പോൾ അത് താഴെ വീഴും. അപ്പോൾ മാനും കിട്ടും, പഴങ്ങൾ കായ്കൾ ഇതെല്ലാം മാനും കിട്ടും. പിന്നെ കുഞ്ഞിനെ ഭൂമിയിൽ പരിചയപ്പെടുത്തുക, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുരങ്ങെന്ന് പറയുമ്പോൾ മരവും കുരങ്ങും തമ്മിലുള്ള ബന്ധം മാത്രവും നമ്മളുടെ മക്കളും എല്ലാവരും ചിന്തിക്കുന്നത്, കുഞ്ഞ് നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ. കുരങ്ങിനെ എവിടെ കാണും എന്ന് വയ്ക്കുമ്പോൾ മരത്തിൽ കാണും, കുരങ്ങിനെ താഴെയും കാണും. അപ്പോൾ ഇത് അവർക്കും കൂടി വേണ്ടിയുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഹനുമാൻ ലംഗൂറിൻ്റെ കുഞ്ഞുങ്ങളുടെ വാല് കണ്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾക്കൊരു ചിരി തോന്നും. കാരണം അവരെക്കാട്ടിയും വലിയ ഭയങ്കര നീളമുള്ള വാലുകളാണ്. ഈ ഗ്രൂപ്പിന് കുറേ കുഞ്ഞു മക്കളുണ്ട് ഇവർക്ക്. അപ്പോൾ അവരെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മണ്ണിനെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അമ്മമാരെല്ലാം വാച്ച് ചെയ്യണ്, വേറെന്തെങ്കിലും ശത്രുക്കൾ വരുന്നുണ്ടോ, വന്നാൽ ഉടനെ കുഞ്ഞിനെ എടുത്തിട്ട് മരത്തിൽ കയറണം. അപ്പോൾ അവർ വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നു, കുഞ്ഞു മക്കളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ചില ഇലകളൊക്കെ പറിച്ച് തിന്നു. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് എനിക്ക് തിന്നാൻ പറ്റിയതല്ല, ഇത് പറ്റും. അധികം പ്രധാനം കളിയൊക്കെ തന്നെ. പിന്നെ ഹനുമാൻ ലംഗൂർ ഇന്ത്യയിൽ ഒരു മിക്ക പ്രദേശങ്ങളിലുണ്ട്. പക്ഷെ നമ്മളുടെ എവർഗ്രീൻ ഫോറസ്റ്റിലൊന്നുമില്ല, നിത്യഹരിത വനത്തിലൊന്നും ഹനുമാൻ ലംഗൂറില്ല. നമ്മൾക്ക് കേരളത്തിന് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ചിന്നാർ തന്നെയാണ്. ചിന്നാർ റോഡ് സൈഡിലെല്ലാം ഉണ്ട്. അതിന് ഒരു പ്രത്യേകതയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേറൊരു സ്പീഷ്യസ് ആയിട്ടാണ് ഗവേഷകർ ഇപ്പോൾ അതിനെ തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ ബന്ദിപ്പൂർ മുതുമലയിലെല്ലാം പോയ റോഡ് സൈഡിലെല്ലാം ഉണ്ട്. ചീതൽവാക്കിൽ ഇവർ ഇടയ്ക്ക് വരും, എല്ലായ്പ്പോഴും ഉണ്ടാവില്ല, ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ദിവസം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോഴത്തേനും ഇവർക്ക് ഭക്ഷിക്കാനുള്ള ചെടികളും ഇതെല്ലാം താഴെ വരും. ഇപ്പോൾ മഴ പെയ്തതിൻ്റെ പേരിൽ പുതിയ പുതിയ നല്ല പുത്തൻ ചെടികൾ വളർന്നിട്ടുണ്ട്. വേനൽക്കാലത്ത് ഇതൊന്നുമില്ല, അത് ഭക്ഷിക്കാനാണ് ഇപ്പോൾ ഇവർ വന്നേക്കുന്നത്.
ഇടയ്ക്ക് ശീതളവാക്കിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൽ ഇവ കയറിയിട്ട് ശീതളവാക്കിൻ്റെ മേൽക്കൂരയിലോട്ട് ചാടുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. പക്ഷേ വീടിന് ദ്രോഹങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. കോമൺ മക്കാക്കുണ്ട്, സാധാരണ കുരങ്ങ്, സാധാരണ കുരങ്ങ്. അവരാണ് ഏറ്റവും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ശബ്ദം നല്ല മുഴക്കമാണ്, അകലേ തന്നെ കേൾക്കാൻ പറ്റും. ഇവരുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വൈൽഡ് ഡോഗാണോ വരുന്നത്, അത് കാട്ടുനായ്ക്കളാണോ വരുന്നത്, ലെപ്പേഡാണോ വരുന്നത്, കടുവയാണോ വരുന്നത് എന്നുള്ള ശബ്ദങ്ങൾ കൊണ്ട് തിരിച്ചറിയാം. ഒറ്റ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരേ ശബ്ദം പോലെ തോന്നും, പക്ഷേ ശബ്ദം അത് വളരെ കാലത്തെ പരിചയം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളിത് മാക്സിമം കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ വലിയ സ്ക്രീനിലിട്ടാണ് കാണേണ്ടത്, അതിൻ്റെ ക്ലാരിറ്റി എല്ലാം അറിയാൻ വേണ്ടി. പ്രത്യേകിച്ച് വലിയ കമ്പ്യൂട്ടറിലിട്ട് കുട്ടികളെ കാണിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ, നിങ്ങളുടെ സൗഹൃദ ഗ്രൂപ്പിലെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്താൽ വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾക്ക് പുതിയ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.